ഹലോ, അപ്പോൾ തനുവിൻ്റെ സ്കൂളിൽ പോകുന്ന ദിവസത്തെ മോർണിംഗ് റൂട്ടീൻ എന്തൊക്കെയാന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്ന് തനു ഇതേ മുറ്റത്തേക്കും ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടാണ്, ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് അപ്പോൾ ചെരുപ്പ് ഇട്ടിട്ടാണ് ഇറങ്ങിയത്. എന്നിട്ട് ആ ചെരുപ്പ് എന്നിട്ട് അകത്തേക്ക് കയറി വരാനേട്ടാ. അപ്പോൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് വായൊന്നും പണ്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല, വേഗം തന്നെ അകത്തേക്ക് വന്നു. അപ്പോൾ എന്താ കാര്യം എന്ന് പറയാനിട്ട് ഞാനും പിന്നാലെ വന്നപ്പോൾ ഇതേ തനുവിന് ഇന്നലെ രാത്രി പ്രിങ്കിൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതേ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുക്കാനാണ് ചെരുപ്പ് പോലും ഊരാതെ ഇപ്പോൾ കയറി വന്നത് അകത്തേക്ക്. എന്നിട്ട് അത് കഴിക്കണമെന്നും പറഞ്ഞിരിക്കാനായിട്ട്. അപ്പോൾ പല്ലൊന്നും തേച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ബ്രഷൊക്കെ കൊടുത്തിട്ടുണ്ട് തേക്കാനായിട്ട്. അപ്പോൾ തന്നെ തന്നെ തേച്ചോളാമെന്നും പറഞ്ഞിട്ടിപ്പോൾ തന്നെ തേക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പേസ്റ്റ് വായലായ പിന്നെ അതൊന്ന് കുറച്ച് തനുവിനെ ഇറക്കണം, അതാണ് ഇഷ്ടം കേട്ടോ. കാരണം നല്ല മധുരമുള്ള പേസ്റ്റ് ആണല്ലോ. അപ്പോൾ കുറച്ചൊന്ന് ഇറക്കി എന്നിട്ട് ഇപ്പോൾ പല്ല് തേക്കാനായിട്ടാണ്. അങ്ങനെ പല്ല് തേച്ച് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ന്യൂഡിൽസും മുട്ട അല്ല ന്യൂഡിൽസ് അല്ല നൂലപ്പും മുട്ടക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ മുട്ടക്കറി അല്ലെ കാടമുട്ട തനുവിന് എരിവില്ലാതെ മാറ്റി വെച്ചു. പിന്നെ മസാലയും കുറച്ചെടുത്തു. അപ്പോൾ കഴിക്കാനായിട്ട് വിളിച്ചിട്ട് തനു ദേ പൂപ്പിക്കോടയും പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കാനായിട്ടാണ്. അപ്പോൾ കുറേ വിളിച്ചപ്പോൾ ദേ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വായ കഴിച്ചപ്പോൾ തനുവിന് ഇഷ്ടമായിട്ടാണ്. അപ്പോൾ പിന്നെ വേഗം വേഗം കഴിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. എന്നാലും കൂടെ പൂപ്പിക്കോടയും പിടിച്ചിട്ട് ഞാൻ കേട്ടോ നടക്കുന്നത്. അത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ സിദ്ധുമോൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുളിക്കേണ്ട സമയമായി, എന്നിട്ട് കുളിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ല. അപ്പോൾ സിദ്ധുവിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഈ കുളിയൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറി സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാനായിട്ടാണ്. എന്നിട്ട് ഇപ്പോൾ സിദ്ധുവിനെ കളിപ്പിക്കാനായിട്ട് നിൽക്കാനായിട്ടാണ്. അപ്പോൾ അച്ഛനാണെങ്കിൽ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല, തന്നെ സ്കൂൾ ബസ്സിൻ്റെ അവിടെ വരെ കൊണ്ടാക്കണം. അപ്പോൾ പിന്നെ അച്ഛൻ റെഡി ആവാനായിട്ട് പോയേക്കാണ്. അപ്പോൾ ആ നേരം തനു നമ്മുടെ സിദ്ധുമനോട് കളിക്കാൻ. പിന്നെ അച്ഛനെ കാണാണ്ടായപ്പോൾ ഈ കൊടയും പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടാ. അച്ഛ വേഗം വായു പോവാൻ ബസ് വരാറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ടാണ്. അങ്ങനെ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന് തനു ദേ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ പോകാൻ നേരത്തും നമ്മുടെ സിദ്ധുവിന് ഡാറ്റ കൊടുത്ത് ഉമ്മ കൊടുത്ത് കളിപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ തനു പോകുന്നത്. അപ്പോൾ സിദ്ധു ആണെങ്കിൽ ചേച്ചി കളിപ്പിക്കുന്നത് നോക്കിയിരിക്കണമുണ്ട്. അങ്ങനത്തെ ഡാറ്റയൊക്കെ കൊടുത്ത് തന്നെ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സിദ്ധുമോൻ ഡാറ്റയൊക്കെ കൊടുത്തു തന്നു ദേ. ഇപ്പോൾ എനിക്കും ഡാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ ചെരുപ്പിടാനായിട്ട് അച്ഛൻ ഇരുത്തിയേക്കാണ് കേട്ടോ. തന്നെ ചെരുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നു പറയുകയാണിത് ബോയ്സിൻ്റെ ചെരുപ്പാണല്ലോ എന്നൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞത് ബോയ്സിനും ഗേൾസിനും ഇടാൻ കേട്ടോ. അപ്പോൾ തന്നോട് പറഞ്ഞു കൊടുക്കുകയാണിത് ഗേൾസിനും ഇടാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനത്തെ ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു. അങ്ങനെ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബസ്സിൻ്റെ അവിടേക്ക് നടന്നിട്ട് പോകണം. അപ്പോൾ അമ്മയും കൂടെ വായോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കാനായിട്ട് തന്നു. അപ്പോൾ പിന്നെ അമ്മ പിന്നെ വരാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല, മഴക്കാരുണ്ടായിരുന്നു. എന്നാലും തനുവിന് കുട ചൂടാണെന്ന് പറഞ്ഞിട്ട് കുടയൊക്കെ നിവർത്തി പിടിച്ചിട്ടാണ് കേട്ടോ സ്കൂളിലേക്ക് നടന്നു പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ആ ഒരു വഴി അറ്റെത്തി കഴിഞ്ഞാൽ റോഡായി. അപ്പോൾ അവിടേക്കാണ് ബസ് വരിക. അപ്പോൾ അവിടം വരെ നമ്മൾ എന്തായാലും കൊണ്ടാക്കി കൊടുക്കണം. പിന്നെ തിരിച്ച് കൊണ്ടുവരാനും പോകണ്ട. അപ്പോൾ ഇതേ അവിടെ നടന്ന് പോകുന്ന വരെ തന്നെ ടാറ്റയൊക്കെ തന്ന് ഉമ്മയൊക്കെ തന്നിട്ട് അണ്ട പോകുന്നത്. അപ്പോൾ ഇതാണ് തന്നെ ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടായിരുന്ന മോർണിംഗ് റൂട്ടീൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ.